ഹായ് ഫ്രണ്ട്സ് നല്ല ക്രിസ്പിയും സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട് ചിക്കൻ പീസെല്ലാം നന്നായിട്ട് കഴുകി വരഞ്ഞെടുക്കാം ഞാനിവിടെ കറി പീസും പിന്നെ രണ്ട് വലിയ ലെഗ് പീസും ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഉപ്പ് പെരട്ടി ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഞാനിവിടെ ബാക്കിയുള്ള പൊടികളെല്ലാം ചേർക്കുന്നത് നമ്മളിവിടെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല പൊടികൾ മാത്രം കേട്ടോ ചേർക്കുന്നത് ആദ്യം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ സാദാ ചില്ലി പൗഡറാണെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്താൽ മതിയാകും കാശ്മീരി ചില്ലി പൗഡറിന് അധികം എരിവ് കാണില്ല ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ മാറ്റി വെക്കണം അപ്പം നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാലയാണ് ഇതിനകത്തേക്ക് ഞാൻ ഈ പൊടികളിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കുന്നുണ്ട് കോൺഫ്ലോർ നമ്മൾ ചേർക്കുന്നത് നമ്മൾ ഈ ചേർക്കുന്ന മസാലകളെല്ലാം നമ്മൾ എണ്ണയിൽ വറുക്കുമ്പോൾ എണ്ണയിൽ മിക്സായി പോകാതിരിക്കാനായിട്ടാണ് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം അതിട്ട് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിക്കാം കേട്ടോ ഇനി ചിക്കൻ പീസസ് ഓരോന്നായിട്ട് നമുക്ക് ഓരോ വശവും ഫ്രൈ ചെയ്തിട്ട് അടുത്ത വശവും ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നെയ്യ് ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന ചിക്കൻ ഫ്രൈ ആണ് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക രണ്ട് വശവും ഒരു വശം മൊരിഞ്ഞതിന് ശേഷം അടുത്ത വശവും മറിച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം ചിക്കൻ പീസസ് വലിയ കഷ്ണങ്ങളാക്കിയതും ഇതുപോലെ തന്നെ ഫ്രൈ പീസ് മേടിച്ചിട്ട് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിവിടെ കറി പീസാണ് വാങ്ങിയത് അതുകൊണ്ട് ഈ പീസസിൽ തന്നെയാണ് ഞാൻ റെഡിയാക്കുന്നത് രണ്ട് വശവും നല്ല ക്രിസ്പി ആവുന്നവരെ നന്നായിട്ട് വറുത്തെടുക്കാം ഇതിപ്പോൾ ഏതാണ്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നമ്മൾ കോൺഫ്ലോർ ചേർത്തിരിക്കുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഓയിലൊന്നും അധികം പിടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും അല്പം സോസൊക്കെ ഒഴിച്ച് ഇത് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും സോസ് വെച്ചിട്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഫ്രൈഡ് റൈസിൻ്റെയും ഗീ റൈസിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഞാനിവിടെ കുറച്ച് ഒനിയൻ്റെ പീസസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുവാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ താങ്ക്